ഇന്ന് എൻ്റെ അടുത്ത് വന്നൊരു മനുഷ്യൻ്റെ കഥയാട്ടോ. സൗദി അറേബ്യയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അവിടുത്തെ ഒരു മിലിട്ടറിയിൽ അത്യാവശ്യം നല്ല ശമ്പളം, അത്യാവശ്യമല്ല ഒരുപാട് ശമ്പളം. അയാൾ ജോലിയൊക്കെ കഴിഞ്ഞ് പെൻഷൻ പ്രായമായപ്പം അവർ വിദേശികളായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ട പെൻഷൻ മുഴുവനായിട്ടും അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിന് 3 കോടിയിലേറെ രൂപ അവസാനം പിരിയുന്ന സമയത്ത് കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ വന്ന് പല മോഹന വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് അവസാനം മോറിസ് കോയിനിലാണെന്നോ അല്ല വേറെ ഏതെങ്കിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. ഒരുപാട് കാറുകളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് പണം ഇങ്ങനെ ഡെവലപ്പായി തുടങ്ങി. ഒരുപാട് പണം അതിലൂടെ ഗ്രോ ചെയ്തു. 3 കോടിക്ക് 6-7 കോടി വരെ വളർന്നു. ഈ വളരുന്ന കോടികൾ അദ്ദേഹം വീണ്ടും അതിലൂടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തു. ഒന്നാലോചിച്ച് നോക്കണം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെയും വളരും, പിന്നെയും ഡെപ്പോസിറ്റ് ചെയ്യും, പിന്നെയും അതിൽ തന്നെ തിരികെ ഡെപ്പോസിറ്റ് ചെയ്യും. അവസാനം സംഗതി ഫ്ലോപ്പായപ്പം അദ്ദേഹം നേടിയെടുത്തത് മുഴുവനും സ്വാഹ. പലപ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പലരും പറയുന്ന മോഹന വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പതറിപ്പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചതായിരിക്കും നഷ്ടപ്പെടുന്നത്. പണത്തിൻ്റെ ആവശ്യമുള്ളവർ പല നീഡ്സും പല സുഖിപ്പിക്കുന്ന വാക്കുകളായിരിക്കും നമ്മുടെ മുമ്പിലോട്ട് വരും. പക്ഷെ നമ്മൾ 1000 വട്ടം ചിന്തിക്കണം, ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ കിട്ടുന്ന ഒരു ലാഭം ആലോചിച്ച് നമ്മൾ ഒരു കാര്യത്തിനും ചെയ്യരുത് എന്നുള്ള ഒരു വലിയ പാഠാണ് ആ മനുഷ്യൻ. ഇന്ന് അദ്ദേഹം ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഒരു ഫണ്ട് മോറിസ് കോയിലിട്ടു, മറ്റൊരു ഫണ്ട് 1.5 കോടി വേറെ അതിലോട്ടിട്ടുണ്ട്. ആ 1.5 കോടിയിൽ കിട്ടുന്നത് കിട്ടുമെന്നൊക്കെ ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ മുമ്പ് വിചാരിച്ചത്. അതും സ്വാഹ. ഒന്നാലോചിച്ച് നോക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഈ മോറിസ് കോയിൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഡെവലപ്പായിരിക്കുന്ന സമയത്ത് പലരും പറയായിരുന്നു, ഓട്ടോ തൊഴിലാളികൾ മറ്റു തൊഴിലാളികളൊക്കെ, ഞങ്ങൾ ഇതിന് ലോണെടുത്ത ഫണ്ടാണ് ഞങ്ങളതിലേക്ക് കിട്ടുകയാണ്, നിങ്ങളും ഇട്ടോളി എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ഏജൻറ്റ് പറഞ്ഞതിന് ശേഷം ഞാനും ഇട്ടുപോയിട്ടുണ്ട്. ആ ഇട്ടുപോയ ഫണ്ടിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. നമ്മൾ ചിലപ്പോൾ 1-2 മാസത്തെ സമ്പാദ്യമായിരിക്കും. പലപ്പോഴും കള്ളന്മാർ വീട് മോഷ്ടിച്ചെടുക്കുന്ന കള്ളന്മാരെന്നില്ല, കള്ളന്മാരുടെ കയ്യിൽ നമ്മളങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ് പിടിച്ചോളി എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ കള്ളൻ കൊമ്പമീശ വെച്ചല്ല അവർ, ഏറ്റവും ചിരിക്കുന്ന മുഖമായിട്ടാണ് ഇന്നത്തെ കാലത്ത് വരിക. ഒരു മനുഷ്യനെ വശീകരിക്കാൻ പറ്റിയ എന്തൊക്കെ വേഷം കെട്ടാൻ പറ്റും അതൊക്കെ അവർ കിട്ടിയിരിക്കും. നല്ല രാഷ്ട്രീയ നേതാവായി, പള്ളി കമ്മിറ്റി ചെയർമാനായി, അമ്പല കമ്മിറ്റി ചെയർമാനായി, എന്തൊക്കെ ആവാൻ പറ്റും അതൊക്കെ അവരാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കള്ളന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ, കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി എഴുതാനൊക്കെ സമയമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് ചിന്തിക്കണം. ഓക്കെ, ബൈ.